ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വയറിംഗ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അധികം അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് ലേശം വയറ് വലിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് വരെ വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാനിത് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല, കാരണം വയറ് വലി പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഒരു റൂമിൽ നിന്ന് ആദ്യം നമുക്ക് തുടങ്ങാം. റൂമിൽ നിന്ന് തുടങ്ങിയിട്ട് ബാക്കി നമുക്ക് ഓരോരോ സെക്ഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെ റൂമിൽ എങ്ങനെ സെക്ഷൻ വലിക്കേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു റൂമിലത്തെ കാര്യം നമ്മൾ എങ്ങനെ വലിച്ചിട്ട് ഡി ബിയിലേക്ക് എത്തിക്കുന്ന വരെയുള്ള കാര്യമാണ് ഞാൻ അതിൽ പറയുന്നത്. വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ ഒരു റൂം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കയറി ചെന്ന വഴിക്ക് വാതിൽ കഴിഞ്ഞ വഴിക്കാണ് സ്വിച്ച് ബോർഡ് വെക്കുക. അപ്പോൾ അവിടെ പി വി സി ബോക്സാണ് വെച്ചിരിക്കുന്നത്. പല ആൾക്കാർ ഇനിയിപ്പോൾ നെഗറ്റീവ് കമൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ മെറ്റൽ ബോക്സ് വെക്കാറില്ലേ, അത് പാർട്ടിയുടെ ഇഷ്ടമാണ്. അവർക്ക് കോസ്റ്റ് കൂടുതലായതുകൊണ്ട് അവർ പി വി സി ബോക്സിലാകുമ്പോൾ റേറ്റ് കമ്മിയാണ്. മെറ്റൽ ബോക്സിൻ്റെ റേറ്റും അതേപോലെ അതിൻ്റെ സ്വിച്ചൊക്കെ ഇപ്പോൾ മെറ്റൽ ബോക്സിൽ വെക്കുന്ന അതേ സാധനം തന്നെ നമുക്ക് പി വി സി ബോക്സിലും നമുക്ക് ഗോൾഡ് മെഡലിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മെറ്റൽ ബോക്സ് പി വി സി ബോക്സ് മാത്രം ചെയ്യുന്നല്ല പറയുന്നത്, ഞാൻ മെറ്റൽ ബോക്സിലും ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിൻ്റെ വീഡിയോസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇവിടെ വരുന്ന സ്വിച്ച് ബോർഡ് നാഗപ്പാട് ഒരു ബെഡ്റൂമിൽ വരുന്ന സ്വിച്ച് ബോർഡ് ഞാൻ പറഞ്ഞുതരാം. ഒരു 8-6, അവിടെ ഒരു 4-4, അവിടെ ഒരു 8-6. സാധാരണ ഞങ്ങൾ ഇവിടെ വെക്കുന്നത് ഇവിടെ 10-4 ബോക്സ് വെക്കാറ്. കാരണം ഇവിടെ സീലിംഗ് ഉള്ള കാരണം കൊണ്ട് സീലിംഗിൽ ഒരുപാട് ലൈറ്റും കസ്റ്റപ്പും കാര്യങ്ങളും കൊണ്ടാണ് ഇവിടെ 8-6 ബോക്സ് വെച്ചത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു 4-4 ബോക്സ് വെച്ചിട്ടുണ്ട്. ഒരു ഫൂട്ട് ലാമ്പും വരുന്നുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ഇത്തരം ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളിൽ റൂമിൽ വരുന്ന സ്വിച്ച് ബോർഡ്. പിന്നെ നമ്മൾ ജംഗ്ഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഫുള്ള് 4-4 ബോക്സാണ്. അപ്പോൾ ഇവിടെ ഇത്രയും കണ്ട ലൈറ്റുള്ള കാരണം കൊണ്ട് നമ്മൾ അധികം പോയിൻ്റ് ചുമരിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു 4-4 ബോക്സിൽ ഒരു ട്യൂബ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊക്കെ ചെറിയ പാട്ടിൽ ലൈറ്റാണ് വരിക. അപ്പോൾ വെളിച്ചത്തിന് നമുക്ക് ട്യൂബ് എന്തായാലും മസ്റ്റാണ്. അപ്പോൾ ട്യൂബിനൊരു 4-4 ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പോയിൻ്റ് ഇട്ടിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഫാൻസ് ലൈറ്റൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, നമുക്ക് ജംഗ്ഷനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ ഭാഗത്ത് വരുന്ന ACയുടെ സോക്കറ്റാണ്. ACയുടെ ബോക്സാണ് വരുന്നത്. അപ്പോൾ ACയുടെ ബോക്സ് വരുന്നിടത്ത് നിങ്ങൾ മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് AC നമ്മൾ ഈ സൈഡിലാണ് വെക്കുക. അപ്പോൾ ജനലിൻ്റെ സൈഡിലാണ് വെക്കുക. അപ്പോൾ അത് ACയും പ്ലഗും പാടെ വല്ലാതെ വിട്ട് നിൽക്കരുത്. ചിലവർ കാണാം നമുക്ക് ACയുടെ ബോക്സ് നേരെ സ്വിച്ച് ബോർഡിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കണം. അപ്പോൾ എന്താവും, ACയുടെ സ്റ്റേബിലൈസർ വെച്ചാലും ഒരുപാട് ലെങ്ത്തായി കിട്ടും. ഇതാകുമ്പോൾ കറക്റ്റ് രീതിയിൽ കാണാൻ ഭംഗിയുണ്ടാവും. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ACയുടെ ബോക്സ് വെച്ച വൈ ഇപ്പോൾ 4-4 ബോക്സ് വെച്ചിട്ടുണ്ടല്ലോ, അവർക്ക് ഒരു കാരണവശാലും പൈപ്പാളൊന്നും അധികം കൊണ്ടുപോകരുത്. ഇനി കൊണ്ടുപോകാതെ തന്നെ നിങ്ങൾ അത് കുറച്ച് അടിക്ക് വെട്ടിയിട്ട് ലിൻറ്റലിൻ്റെ അടി കൂടി കൊണ്ടുപോകുക. അതായത് കർട്ടൻ ഫിറ്റ് ചെയ്യേണ്ട ഇതിൻ്റെ ഇടയിൽ കൂടി കൊണ്ടുപോകണം. വല്ലാതെ ആയി കഴിഞ്ഞാൽ നമ്മൾ കർട്ടൻ ഫിറ്റ് ചെയ്യുമ്പോൾ നേരെ അതിലേക്ക് സ്ക്രൂ പോകും. മുകളിൽ കൂടി കൊണ്ടുപോകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ തുറക്കുന്ന സമയത്ത് എങ്ങനെയും തുറക്കുന്ന സമയത്ത് അത് തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും സെക്ഷനൊന്നും അതിൽ കൊണ്ടുപോകും. ഇപ്പോൾ ഇതിലൊന്നും സെക്ഷനൊന്നും കൊണ്ടുപോയിട്ടില്ല, കാരണം നമ്മുടെ ബോക്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ നേരെ കൊണ്ടുപോയിരിക്കുന്നത് ACയിൽ നിന്ന് നേരെ ഒരു ബെൻഡും ഒരു 3/4 ഇട്ട് ഡീക്ക് എടുക്കുകയാണ്. കാരണം അയക്കൾ വരുന്ന DB സ്വിച്ചാണ്, അയക്ക് വരുന്ന ഫേസ് ന്യൂട്രൽ നേരെ ഈ സ്വിച്ച് ബോർഡിൽ ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ജംഗ്ഷൻ, ഈ വീട്ടിൽ പറഞ്ഞാൽ ഈ വീട്ടിൽ എവിടെയും ഞങ്ങൾ ജംഗ്ഷൻ ഉപയോഗിച്ചിട്ടില്ല. ജംഗ്ഷൻ ഞങ്ങൾ അധികം ഉപയോഗിക്കാറേ ഇല്ല. ഞാൻ അങ്ങനെ ഉപയോഗിക്കാൻ എന്തെങ്കിലും നിവൃത്തിയില്ലെങ്കിൽ മാത്രമാണ് ഒരു പുറത്തെവിടെയെങ്കിലും ജംഗ്ഷൻ കൊടുക്കുകയുള്ളൂ. വീടിൻ്റെ ഉള്ളിൽ ജംഗ്ഷൻ ഉണ്ടാവില്ല കേട്ടോ. കാരണം പിന്നീട് നമുക്കൊരു വയറ് വലിക്കാനോ ഒന്നിനും പിന്നെ എടുക്കുന്ന സമയത്ത് ആ ജംഗ്ഷൻ കുത്തിപ്പൊളിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ പെയിൻറ്റിങ് പിന്നെ രണ്ടാമത് റീസെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിന്ന് ഈ വയറിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ബ്ലൂ കളറിൽ കാണുന്ന വയറ് നമ്മൾ ഇൻവെർട്ടറിന് അതേപോലെ ഈ ട്യൂബിൻ്റെ കൺട്രോളിങ്ങിന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ട്യൂബ് സ്വിച്ച് ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബെഡ് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ അവിടുന്ന് 2 വയർ വെച്ച് 4 വയർ നീല വയറ് ഇതിലെ വലിച്ച് നേരെ മേപ്പോട്ട് എടുത്ത് നേരെ കൊണ്ടുപോയി, അതായത് ACക്ക് ബോക്സ് കയറില്ല, അത് നേരെ സെപ്പറേറ്റ് വയറിട്ടിക്കാണ്, നേരെ കൊണ്ടുപോയി ബെൻഡ് ഇട്ട് നേരെ 4 വയർ ട്യൂബിൻ്റെ 4 വയർ ഇവിടെ എത്തും. അതായത് 2 നീല വെച്ചിട്ട് അങ്ങനെ നമുക്ക് ടോട്ടൽ 4 നീല വയർ ഇവിടെ എത്തും. അപ്പോൾ ട്യൂബിൻ്റെ വയർ കറക്റ്റായി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്യൂബിൻ്റെ സ്വിച്ച് ബോർഡ് വരുന്ന ഭാഗത്ത്, ഇപ്പോൾ നമ്മൾ ട്യൂബിൻ്റെ സ്വിച്ചിൽ ഇതിൽ ഫേസാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ലീഡുകൾ കഴിയുന്നതും ഈ സ്വിച്ച് ബോർഡിൽ ഇറക്കാൻ നോക്കുക. ഡിമ്മറിൻ്റെ ആണെങ്കിലും അതേപോലെ ലൈറ്റിൻ്റെ ആണെങ്കിലും ഇവിടെ ഇറക്കാൻ നോക്കുക. അപ്പോൾ ആ ചോപ്പ് വയർ കണ്ടോ, ആ ചോപ്പ് വയർ നേരെ ഈ സ്വിച്ച് ബോർഡിൽ ഇറങ്ങിയിരിക്കുന്നത്. അതേപോലെ ഫാനിൻ്റെ വയർ നേരെ AC വഴി നേരെ ഇതിലിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഫേസ് കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല. ഇൻവെർട്ടർ ഫേസ് കൊണ്ടുവരണമെങ്കിൽ താല്പര്യം പ്ലഗിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ അവിടെ ഇൻവെർട്ടർ ഫേസ് കൊടുക്കുന്നുണ്ട്. സാധാ ഫേസ് അവിടെ കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അപ്പോൾ നമുക്ക് ട്യൂബിൻ്റെ ഏകദേശം നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് എർത്ത് 1.5 ആണ്. അപ്പോൾ ഈ അതിൻ്റെ എർത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 1.5 നമ്മൾ ACയിലേക്കും ഇതിലേക്കും പാടെ ഒരു 1.5 എർത്ത് നേരെ ഇട്ടിട്ട് നേരെ ഇതിലേക്ക് വന്ന് ഈ സ്വിച്ച് ബോർഡിലേക്കാണ് പോകുന്നത്. ഈ സ്വിച്ച് ബോർഡിൽ നിന്ന് നേരെ DBയിലേക്കാണ് കാണുന്ന DBയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എർത്തും ഏകദേശം നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഉള്ളത് ന്യൂട്രൽ വയറാണ്. അപ്പോൾ ഇതിൻ്റെ സെക്ഷൻ ഞാൻ ഇനി പറഞ്ഞുതരാം. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിലിട്ടിരിക്കുന്ന ട്യൂബ് സ്വിച്ചിലിട്ടിരിക്കുന്ന ഇപ്പോൾ ഇതിലിപ്പോൾ കാണിച്ചു തരാം. ഇതിലിപ്പോൾ നമ്മൾ AC വയറിട്ടിട്ടുണ്ട്. AC എത്ര 4 വയർ വരും കേട്ടോ. അതായത് ഒരു 2 ഇന്നും 2 ഔട്ടാണ് വരിക. അപ്പോൾ AC വന്ന വയറ്
ഇതായി നീലയും, അതായത് ഇവിടെ കളർ കുറച്ച് ബ്ലാക്ക് ആയിരിക്കും ഇടേണ്ടത്. നമുക്ക് ന്യൂട്രന് ഇവിടെ നീല ഉപയോഗിച്ചിരിക്കുന്നത്, കാരണം ടാപ്പ് അടിച്ചിട്ടുണ്ട്, വയറിന് കുറച്ച് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് ഉള്ള വയർ അഡ്ജസ്റ്റ് ചെയ്തിട്ടു എന്ന് മാത്രം. ന്യൂട്രന് എപ്പോഴും ബ്ലാക്ക് തന്നെ ഇടേണ്ടത്, നമ്മളിവിടെ നീല ഉപയോഗിച്ചു മാത്രം. അപ്പോൾ ഈ ന്യൂട്ര നീല ഇതാ ഒരു ഏസിലെ വരുന്ന ഇന്നാട്ടോ, ഇത് നീല ഒന്ന്, അതേപോലെ ഔട്ട് അല്ല ഇന്ന് റെഡ് ഒന്ന് കേട്ടോ. ഇനി ഇത് ഔട്ട് വയർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഔട്ട് വയർ ഇത് കണ്ടോ, ഔട്ട് വയറിൽ എ സിന്ന് മാത്രമായി വരുന്ന ആ ബോക്സ് നിന്ന് വരുന്ന ആ നാല് നാല് ബോക്സ് നേരെ താഴ്ഭാഗത്തേക്ക് വരുന്ന ഔട്ട് വയർ, ഇതിൽ നിന്നാണ് ഇവിടെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാലാണ് നമ്മൾ എ സിയിലേക്ക് കറണ്ട് പോകുള്ളൂ. അത് ന്യൂട്രും അതേപോലെ ഫേസും കട്ട് ഓഫ് ആവുള്ളൂ. ഡി ബി സ്വിച്ച് ആണ് എ സിക്ക് ഞങ്ങൾ എപ്പോഴും കൊടുക്കാറ്, 16 ആംസിൻ്റെ സ്വിച്ച് കൊടുക്കാറില്ല. അപ്പോൾ അത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഔട്ടിനിട്ട മാർക്കിംഗ് നമ്മൾ മാർക്ക് ചെയ്യും, ഔട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് രണ്ട് വര ന്യൂട്രനും അതേപോലെ ഒരു ചെത്തും ഒരു വരയും പാടാണ് ഫേസിനിടുക. പെട്ടെന്ന് നമുക്ക് ഔട്ട് തിരിച്ചറിയാൻ പറ്റും. ഒരു പൈപ്പ് കൂടി തന്നെ വരികയാണെങ്കിൽ ചിലപ്പോൾ അറിയാൻ പറ്റില്ല, ഇതിവിടെ സെപ്പറേറ്റ് അറിയാൻ പറ്റും. എന്നാലും നമ്മൾ മാർക്കിംഗ് അങ്ങനെ ചെയ്യാറ്. എർത്തിന് നമ്മളിടുന്ന മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ 10 വരയാണ്. അത് നിങ്ങളനുസരിച്ചുള്ള മാർക്കിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം 10 വരെ അത് 15 വരെ നിങ്ങൾക്ക് നിങ്ങളെ മാർക്കിംഗ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന മാർക്കിംഗ് നിങ്ങളിടുക. 2 വയ്ക്കുള്ള മാർക്കിംഗ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. 2 വയ്ക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് സെൻറ്ററിൽ ചെത്തും ഒരു വരയും, അതായത് രണ്ടറ്റത്ത് രണ്ട് ചെത്തും സെൻറ്ററിൽ വരെ ഒരു 2 വേ. അതേപോലെ ഒരു 2 വേ നോക്കുമ്പോൾ നിങ്ങൾക്ക് സെൻറ്ററിൽ ചെത്തും 2 വരയും. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലും മാർക്ക് ചെയ്യണം, അതായത് സെൻറ്ററിൽ ചെത്തും ഒരു വരയുള്ളത് ഒരു സെക്ഷനും ഒരു 2 വേ ഫാനിൻ്റെ 2 വേയും, അതേപോലെ സെൻറ്ററിൽ വരയും രണ്ട് ചെത്തുള്ളത് ഒരു 2 വേ ലൈറ്റിൻ്റെ 2 വേയാണ്, ലൈറ്റിൻ്റെ 2 വേയാണ് വരിക കേട്ടോ. പിന്നെ ന്യൂട്രന് 2 വരട്ടിരിക്കുന്നത് പറഞ്ഞാൽ ഈ ന്യൂട്ര് ഇൻവെർട്ടറിൻ്റെ ഇൻവെർട്ടറിലേക്ക് വരുന്ന ന്യൂട്രാണ്. ഇവിടെ 2 RCB വെക്കുന്നുണ്ട്, കാരണം 2 RCB വെച്ചിട്ടാണ് ഇവിടെ വയറിംഗ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ന്യൂട്രനുള്ളത് 2 വരട്ടിരിക്കുന്നതൊക്കെ നമ്മൾ ഇൻവെർട്ടറിന് കൊടുക്കാനുള്ള ന്യൂട്രാണ്. അത് ഞാൻ ഈ വയറിംഗ് ഇതിൻ്റെ രീതിയിലാണ് പറയുന്നത്. എ സിയുടെ ഫേസ് ന്യൂട്ര് സെപ്പറേറ്റും അതേപോലെ ഇൻവെർട്ടറിൻ്റെ ന്യൂട്ര് സെപ്പറേറ്റും ഈ സ്വിച്ച് ബോർഡിക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സ്വിച്ച് ബോർഡിൽ വരുന്നത്. പിന്നെ ഇതിൽ മാസ്റ്ററിൻ്റെ വയർ വന്നിട്ടില്ല, കാരണം മാസ്റ്റർ ആകെ വരുന്നത് ഈ വീട്ടിൽ 3 ബെഡ്റൂം ഉണ്ട്. അപ്പോൾ 2 ബെഡ്റൂമിലാണ് മാസ്റ്റർ സ്വിച്ച് കൊടുക്കുന്നത്. ഒന്നുകൂടി അടുത്ത വയറിംഗിൽ ഫുള്ളായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അത്രയും മനസ്സിലായി, ഞാനത് കറക്റ്റായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവത്തുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ ഈ ചുവപ്പ് വയർ ഇട്ടിരിക്കുന്ന മഞ്ഞ ടൈപ്പ് അടിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, സാധാരണ ഞങ്ങൾ മഞ്ഞ വയറാണ് ലീഡിന് ഇടാറ്. ഇവിടെ എന്താ വെച്ചാൽ വയറ് കുറച്ച് ഷോർട്ടേജ് ആയതുകൊണ്ട് നമ്മൾ ചുവപ്പ് വയർ തന്നെ ലീഡിനിട്ടിരിക്കുന്നു. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ചുവപ്പ് വയറാണ് ലീഡിനിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചുവപ്പ് വയർ ഒരു വരട്ടിരിക്കുന്നത് നമ്മൾ 2 വേ സ്വിച്ചിൽ കൊടുക്കാനാണ്. അതായത് ഈ 2 ചെത്തും ഒരു വരയുള്ള 2 വേ സ്വിച്ചിൽ ഈ സെൻറ്ററിൽ നമ്മൾ കൊടുക്കാനാണ്. സ്വിച്ചിൽ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് കറക്റ്റായി പറഞ്ഞു തരാം അതെങ്ങനെ കൊടുക്കണം, ഞങ്ങൾ എങ്ങനെ കൊടുക്കണം പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്തെങ്കിലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ ഇതിൽ അപ്പുറത്തെ സ്വിച്ച് ബോർഡ് കാണാൻ പോകണം. അപ്പുറത്തെ സ്വിച്ച് ബോർഡ് വരുമ്പോൾ നമ്മൾ വാതിൽ കഴിഞ്ഞ വഴിക്കുള്ള സ്വിച്ച് ബോർഡാണ്. ഈ വാതിൽ കഴിഞ്ഞുള്ള സ്വിച്ച് ബോർഡിൽ വരുമ്പോൾ നമ്മൾ ആ 4 ട്യൂബ് ഇവിടെ എത്തി, അതേപോലെ അയക്കുള്ള എർത്ത് പോകണമെന്ന് നമ്മൾ ഇതിൽ നിന്ന് പോകുന്ന എർത്തും ഫേസും ന്യൂട്രും എർത്തൊക്കെ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അതൊന്നുകൂടി ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ബെഡ്റൂമിലേക്ക് വരുന്ന ഇതിപ്പോൾ എന്താ വെച്ചാൽ വയർ കളർ കോഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഇനി സ്വിച്ച് ബോർഡ് വെക്കുമ്പോഴും നമ്മൾ ഇതേ കളറുള്ള ടാപ്പുകൾ അടിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഇതാ വേണ്ട. ശരിക്കും നമ്മൾ ഓരോ കളർ കോഡ് ഇടുന്നതിന് ഏറ്റവും നല്ലത് പറഞ്ഞാൽ നമ്മൾ മഞ്ഞ, ശരിക്കും ലീഡിന് ഞങ്ങൾ മഞ്ഞ തന്നെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ നമ്മളിത് കൊടുക്കുന്ന സമയത്തും കറക്റ്റ് രീതിയിൽ അത് ടാപ്പ് അടിച്ചിട്ടുതന്നെ കൊടുക്കുള്ളൂ, മാർക്ക് ചെയ്തിട്ട് തന്നെ കൊടുക്കുകയുള്ളൂ. എല്ലാ ഒരു ഇലക്ട്രീഷ്യൻ വന്ന് നമ്മളല്ലാതെ വേറെ ഇലക്ട്രീഷ്യൻ വന്ന് തുറന്നാൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീലിങ്ങിൻ്റെ വയറൊക്കെ നമ്മൾ ഏകദേശം ദീക്ക എത്തിച്ചിരിക്കുന്നത്, അതിക്ക് ഒന്നും എത്തിച്ചിട്ടില്ല. കംപ്ലീറ്റും ഈ വയർ കംപ്ലീറ്റ് സ്വിച്ച് ബോർഡിൻ്റെ ദീക്കാണ് എത്തിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വരുന്നത് ഒരു ഫേസും ന്യൂട്രും നേരിട്ട് KCB, അതായത് ഇൻവെർട്ടർ ഫേസ് അല്ലാതെ ഡയറക്റ്റ് ഫേസ് ന്യൂട്രും നമ്മൾ ഈ സ്വിച്ച് ബോർഡിൽ എത്തിച്ചിട്ടുണ്ട്. അത് DB എന്നാണ് നേരിട്ട് വന്നിരിക്കുന്നത്. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ ഈ ആ പ്ലഗും അവിടെയൊക്കെ പ്ലഗൊക്കെ ഉള്ള ഇൻവെർട്ടറിലാണ് വരിക, അതിലൊരു പ്ലഗ് ഉണ്ട് പറഞ്ഞില്ല, അത് ഇൻവെർട്ടറിലാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ സപ്പോസ് ഇവിടെ ഇസ്തിരിക്ക് ഇടണമെന്ന് വെക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഭാഗം നമുക്ക് KCB പ്ലഗിൽ കൊടുക്കാം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് KCB പ്ലഗ് എന്ന അതിന് ന്യൂട്ര് നമ്മൾ മാറാൻ പാടില്ല. ഇതിൻ്റെ വരുന്ന ന്യൂട്ര് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ആ ന്യൂട്ര് എടുത്തിട്ട് ബാക്കിയുള്ള ലൈറ്റിലോട്ട് കൊടുക്കാൻ പാടില്ല. കാരണം ഇവിടെ ഇൻവെർട്ടർ സപ്പറേറ്റ് RCB വെക്കുക കാരണം കൊണ്ട് അത് RCB ട്രിപ്പ് ആവും. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നിന്ന് വന്ന വയർ ഇനി ഇവിടെ നിന്ന് വരുന്ന പോകുന്ന വയർ, ആ AC നിന്ന് പോകുന്ന 2 വയർ നേരെ അതിൽ കയറി ഇതിലങ്ങനെ വന്ന് ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഹോൾ അടിച്ചിട്ട് ആ ഹോൾ കൂടി പോയി നേരെ DB വരണം AC 2 വയർ. അത് കൂടാതെ ഇവിടുന്ന് പോകുന്ന മൊത്തം 4 വയർ പോകുന്നുണ്ട്, അതായത് 5 വയർ പോകുന്നുണ്ട്, 5-6 വയർ പോകുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടറിൻ്റെ ഒരു വയർ, അതിൻ്റെ ഫേസ് ന്യൂട്രർ, ഇൻവെർട്ടറിന് വരുന്ന ഫേസ് ന്യൂട്രും, അതേപോലെ KCBക്ക് പോകുന്ന ഫേസ് ന്യൂട്രർ, അതായത് KCB ലൈനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അതിക്ക് പോകുന്ന ഫേസ് ന്യൂട്രും അതിൻ്റെ 2 എർത്തും, വാട്ടർ ഹീറ്ററിൽ നിന്ന് പോകുന്ന ലൈറ്റ്, അതായത് വാട്ടർ ഹീറ്ററിൽ നിന്ന് പോകുന്ന ഫേസ് ന്യൂട്രർ, അത് സെപ്പറേറ്റ് ആയിരുന്നു 2.5 നേരെ വാട്ടർ ഹീറ്ററിൽ നിന്ന് പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഹീറ്ററിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് ഇവിടെ വാട്ടർ ഹീറ്ററിൻ്റെ പോയിന്റ് അടിച്ചിട്ടുണ്ട്, ഈ ഭാഗത്ത് വാട്ടർ ഹീറ്റർ വരുന്നുണ്ട്, അതിൽ നിന്ന് വരുന്ന സ്വിച്ച് ബാത്റൂമിൽ നിന്ന് വരുന്ന സ്വിച്ച് നേരെ ഇതിലേക്കാണ് വരുന്നത്. വാട്ടർ ഹീറ്ററിൻ്റെ സ്വിച്ച് ഞങ്ങൾ എപ്പോഴും ഇവിടെ കൊടുക്കുക.
അതിൽ പ്ലസ് ടു ഇൻഡിക്കേറ്ററും വരും, അല്ലെങ്കിൽ നമ്മുടെ കൊടുക്കുക, ഈ ഇതിലാണ് നമ്മൾ സ്വിച്ച് കൊടുക്കാറ്. അപ്പോൾ അതിലേക്ക് വരുന്ന, അവിടുന്ന് വരുന്ന ഫേസ് നേരെ ഇതിലേക്ക് വരും. ഫേസും ന്യൂട്രൽ ഇടുക്ക് വരില്ല, കാരണം ന്യൂട്രൽ ഇടുക്ക് ഇടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ന്യൂട്രൽ എന്താവും, നമ്മൾ ആ പ്ലഗിൻ്റെ അടുത്ത് അവിടെ കൊടുക്കും. 2.5 വയർ നമുക്ക് അത്രയും ലാഭമായി കിട്ടും. അവിടുന്ന് ഒരു 180 അവിടുന്ന് അതിൻ്റെ ലീഡ് ഔട്ട് എടുത്തിട്ട്, അതായത് അതിക്ക് പോകണല്ലോ, ഈ ഫേസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട് എന്തായാലും അങ്ങോട്ട് പോകണല്ലോ. ആ ഔട്ട് വയറാണ് ഈ ചെത്തും വരട്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഇതിനിലേക്ക് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഔട്ട് ഇടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വരുന്ന ഒരു ന്യൂട്രൽ, രണ്ട് ന്യൂട്രൽ ഇട്ടിരിക്കുന്നത് ഫുള്ളി രണ്ട് വയറിട്ടിരിക്കുന്നത് കംപ്ലീറ്റും ഇൻവെർട്ടർ വയറാണ്. ഇൻവെർട്ടറിലേക്ക് പോകുന്ന ന്യൂട്രാണ് കേട്ടോ അത് വരുന്നത്. ഇൻവെർട്ടറിലേക്ക് പോകുന്ന ബ്ലാക്ക് വയറ് നമ്മൾ ഇൻവെർട്ടറിന് സപ്പറേറ്റ് ഇട്ട വയറാണ് ന്യൂട്രലിൻ്റെ. അപ്പോൾ ബാത്റൂമിലുള്ള ലൈറ്റ് അതേപോലെ എക്സോസ് ഫാനൊക്കെ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യും കേട്ടോ. ഒരു കാരണവശാലും ഇതിന് വരുന്ന ന്യൂട്രൽ അവിടുന്ന് എടുക്കായിരുന്നു, KCB എന്ന് വരുന്ന ന്യൂട്രൽ ഇടുക്ക് വരേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഇവിടെ നിലവിൽ ഇൻവെർട്ടറിൻ്റെ ന്യൂട്രാണ് പിടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ മാസ്റ്ററിൻ്റെ പറയുമ്പോൾ, മാസ്റ്റർ സ്വിച്ചിന് വരുമ്പോൾ സാധാരണ 3-phase ഞങ്ങൾ ചെയ്യുന്നത് ഇൻവെർട്ടർ കൊടുക്കാത്ത, അപ്പോൾ പണ്ട് ഞങ്ങൾ ഇൻവെർട്ടറിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ടായില്ല മാസ്റ്റർ സ്വിച്ച്, കാരണം ഇതിടുന്ന സമയത്ത് പുറത്ത് മൊത്തം കത്തും. അപ്പോൾ എന്താവും, നമ്മൾ ഇൻവെർട്ടർ ലോഡ് എടുത്ത് ബാക്കപ്പ് ഇല്ലെങ്കിൽ TT എന്ന് അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കൊടുത്തു വരിക, കാരണം ഇൻവെർട്ടർ വയറിങ് ചെയ്തുകൊണ്ട് ഒരുപാട് വയർ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാസ്റ്റർ സ്വിച്ച് ഇൻവെർട്ടർ തന്നെ കൊടുക്കുന്നുണ്ട്. കാരണം കറണ്ട് പോയാൽ അവർക്കറിയാമല്ലോ, അപ്പോൾ വേണമെങ്കിൽ ഇട്ടാൽ മതി, കാരണം സൗണ്ട് അടിക്കുകയാണെങ്കിൽ അപ്പോൾ ഓഫാക്കിയാൽ മതി. അല്ലെങ്കിൽ എന്താ വെച്ചാൽ പണ്ട് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തിരുന്നത് 3-phase ചെയ്യുമ്പോൾ ഇൻവെർട്ടറിന് സപ്പറേറ്റ് ഫേസ്, അല്ല സോറി, മാസ്റ്ററിന് സപ്പറേറ്റ് ഒരു ഫേസിൻ്റെ വയർ വരും. അത് എന്നാൽ ഒരു 3 ഒരു 1.5 അതുപോലെ അതിൻ്റെ കൂടെ ഔട്ട് പോകുന്നത് 4 വരും. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഒരു 3 നമ്മൾ മാസ്റ്റർ സ്വിച്ച് കൊടുത്തു എന്ന് വിചാരിക്കുക. 3-phase നമ്മൾ ഇൻവെർട്ടറിൽ കൊടുക്കാതെ ഫേസിൽ മാത്രം കൊടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെ മാസ്റ്റർ സ്വിച്ച് ഓണാക്കിയിട്ട് അവിടെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അടുത്ത ഫേസിൽ നമ്മൾ ഏതിലാണ് DB കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഫേസും അവിടെ കൂട്ടിമുട്ടി ഇപ്പാവും. അപ്പോൾ അത് അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒറ്റ ഫേസിൽ എല്ലാ, ഏതൊക്കെ 3-phase ആണെങ്കിൽ ആ മാസ്റ്റർ സ്വിച്ച് വരുന്നവർക്ക് സപ്പറേറ്റ് ഫേസ് നമ്മൾ DB ഇട്ടിട്ട് അത് ഒറ്റ ഫേസായി DB കൊടുക്കും. അത് മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ഇട്ടിരിക്കുന്ന പൈപ്പ് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും, ഫുള്ള് ലൂസിലാണ് നമ്മൾ പൈപ്പൊക്കെ ഇട്ടിരിക്കുന്നത്. അധികം വയർ കുത്തി നിറച്ചിട്ടൊന്നും വലിച്ചിട്ടില്ല. എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങൾ വയറിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പൈപ്പ് കൈയുന്നത് ലൂസായിട്ട്, ഇപ്പം കാണുക ഇത് 1 പൈപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ എൻ്റെ വിരലടക്കം പോകാനുള്ളൊരു ഗ്യാപ്പുണ്ട് വയറ് വന്നിട്ട്, കാണോ ഈ വിരലടക്കം പോകാനുള്ള ഗ്യാപ്പുണ്ട്. അത്രയും ലൂസ് വേണം നമ്മൾ എപ്പോഴും വയറിങ്ങിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ DBയിലേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം, DBയിലേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് ആ വയറിൻ്റെ ഗ്യാപ്പുകൾ കാണിച്ചു തരാം. അപ്പോൾ DBയിലേക്ക് വന്ന ഓരോ, ഇപ്പം മോൾ ഭാഗത്ത് ഏകദേശം നമ്മൾ വയറിങ് കഴിഞ്ഞു കേട്ടോ, മോൾ ഭാഗത്ത് ഏകദേശം വയറിങ് വലിക്കൽ കഴിഞ്ഞു. ഇനി കുറച്ചെന്തോ വലിക്കാനുള്ളൂ, അത് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി ഇപ്പോൾ അവിടുന്ന് ലൈറ്റും അതേപോലെ ഇവിടുന്ന് ഒരു കോണിംഗ് ബെല്ലിൽ ലീഡ് അടിയിൽ കൊണ്ടുപോകണം, കാരണം ഇവിടെ ഒരു കോണിംഗ് ബെല്ല് അവരെ ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടേക്ക് വരുമ്പം ഇതിൻ്റെ വയറുണ്ടോ, നമ്മൾ ഇട്ടിരിക്കുന്ന വയറൊക്കെ ഉള്ളിലേക്ക് അത്രയും ലൂസാണ്, ഒക്കെ 1 പൈപ്പാണ് ഇട്ടിരിക്കുന്നത്, ഫുള്ള് ലൂസിലട്ടിരിക്കുന്നത്. ടൈറ്റിലൊന്നും നമ്മൾ വലിച്ചിട്ടില്ല, അത്രയും പൈപ്പ് നമ്മൾ ഓരോ റൂമിൽ നിന്ന് ഓരോന്ന് സപ്പറേറ്റ് ഇട്ടിരിക്കുന്നത്. ഇനി അതല്ല, നിങ്ങളിപ്പോൾ ഒരു റൂമിൽ 1 ടണ്ണിൻ്റെ 2 AC ആണെങ്കിൽ നിങ്ങൾ 4 വയറിടണം. അപ്പോൾ നമ്മൾ ഒരു അതിന് സപ്പറേറ്റ് ഒരു 3/4 പൈപ്പ് സപ്പറേറ്റ് DBയിലേക്ക് കൊണ്ടുവരണം. അത് മസ്റ്റാണ്, AC വരുന്ന 4 വയറിന് സപ്പറേറ്റ് വയർ കൊണ്ടുവരണം. ഒരു DBയിലേക്ക് വരുന്ന വയറുകൾ ഇത്രേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 2 പൈപ്പ് നമ്മൾ നേരെ അടിഭാഗത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ താഴ്ഭാഗത്ത് ഞങ്ങൾ അന്ന് കുത്തി പൊളിച്ചപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ വന്നത്, അതുകൊണ്ടാണ് നമ്മൾ സൈഡ് കൂടി എടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൽ 2 ഇതിലേക്ക് 3-phase ലൈൻ ഇങ്ങോട്ട് മുകളിലേക്ക് നമ്മൾ കയറ്റിക്കൊണ്ടിരുന്നുണ്ട്. കാരണം ഇവിടെ 2 AC 2 വാട്ടർ ഹീറ്ററും മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈക്വൽ ഫേസ് ലോഡാൻ വേണ്ടി സപ്പറേറ്റ് 3 ഒരു ന്യൂട്രും മുകളിലേക്ക് തന്നെ വരും. അവരെല്ലാം ഒരു ഫേസ് മാത്രമായിട്ട് കൊടുക്കില്ല. അത് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ പറയുന്നത്. ഇന്ന് അടിഭാഗത്തെ DB ഞാൻ കാണിച്ചു തരാം. അടിഭാഗത്തെ DB ഈ സൈഡിലാണ് വരുന്നത്. നമ്മൾ DB വെക്കുന്ന സമയത്ത് മെയിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചതുണ്ട്, DB വെക്കേണ്ടത് നിങ്ങൾ എപ്പോഴും കിച്ചൻ്റെ ഭാഗങ്ങളിൽ, അതേപോലെ എത്ര നമുക്ക് വലിക്കം വയറ് ഏറ്റവും ലാഭത്തിൽ വരുന്ന ഭാഗങ്ങളിൽ DB കൊടുക്കാൻ ശ്രമിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഇവിടെ നിലവിൽ ഒരു പഴയ വീടായിരുന്നു. ഇതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞാൻ അതിൻ്റെ വയറിങ്ങൊക്കെ പൊളിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ DB ഈ ചുമരിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചുമരിൽ കൊടുത്തുകൊണ്ട് യാതൊരു പ്രയോജനമില്ല, കാരണം ഈ ബെഡ്റൂമിലത്തെ സെക്ഷൻ മാത്രമേ നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ, വേറെ ഒരു ലാഭം ഉണ്ടാവില്ല. കാരണം കിച്ചണിൽ കൊണ്ടുവരണം നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല, അവിടെ ബീമാണ്. അപ്പോൾ അതിൽ ചുറ്റി വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇനി അതേപോലെ ഈ കാണുന്ന എല്ലാ ഏരിയയിലും നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഫുള്ള് വെട്ടിപ്പൊളിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഒരുപാട് വയറ് നഷ്ടമാണ്. പിന്നെ അതുപോലെ മീറ്ററിലേക്ക് പോകുന്ന വയറും നമുക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, കാരണം മീറ്റർ വരുന്നത് നേരെ ഇതിൻ്റെ ഈ സൈഡിലാണ് മീറ്റർ വരുന്നത്.
ഇവിടെ നിന്ന് മീറ്റർ നമുക്ക് മീറ്ററിൽ നിന്ന് വയർ കൊണ്ടുവരാൻ എളുപ്പമാണ്, കാരണം ഇവിടെ നിന്ന് വേറെ രണ്ട് പൈപ്പ് അഡീഷണൽ ആയിട്ട് ഒരു ഇഞ്ച് പൈപ്പ് നേരെ മേലെ കൂടി കട്ട് ചെയ്തിട്ട് നേരെ ടി വിയിലേക്ക് ഇട്ടിരിക്കുകയാണ്, മീറ്റർ ബോർഡിലേക്ക് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇത് വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോയിട്ടോ, ഞാൻ തോന്നി അടുത്ത ഞാൻ മാസ്റ്ററിൻ്റെ ഇതിൻ്റെ സെക്ഷൻ വലിക്കുമ്പോൾ ഒന്നുകൂടി ഞാൻ ക്ലിയർ ആയി പറഞ്ഞുതരാം. എടിപിടുന്നതായതുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ടേ ഞാൻ പെട്ടെന്നായിപ്പോയി, അത് കുറച്ച് ലെങ്ത്തായിപ്പോയി. അപ്പോൾ ഡി ബി ഇവിടെ വെച്ചുകൊണ്ട് എന്താ പ്രയോജനം പറഞ്ഞാൽ, കിച്ചണിൽ നിന്ന് വരുന്നത് കിച്ചണാണ്, അപ്പുറത്ത് വർക്ക് ഏരിയയാണ്, അവിടെ നിന്ന് വരുന്ന സെക്ഷനൊക്കെ ഒരുപാട് വയറ് 2.5 വരും, നമുക്ക് ഇവിടെ ലാഭമായി കിട്ടി. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ മുകളിലേക്ക് പോകുന്ന ഡി ബി പറഞ്ഞതിൻ്റെ തൊട്ട മുകളിലാണ്, അപ്പോൾ അവിടെ നിന്നുള്ള വയറും 3 ഫേസിന് വരുന്ന വയറും മൊത്തം 4 വയറ് നമുക്ക് ഇവിടെയും ലാഭമായി കിട്ടി, കാരണം അത്രയും വയറ് നമുക്ക് അവിടെ കോസ്റ്റ് കമ്മിയായി. പിന്നെ വരുന്നത് ബെഡ്റൂമുകളാണ്, ബെഡ്റൂമിൻ്റെ ഈ ബെഡ്റൂമിൻ്റെ മാത്രമാണ് നമുക്ക് വയറ് കുറച്ച് നഷ്ടം വരുള്ളൂ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവിടെ തന്നെ എസിയും കാര്യങ്ങളൊക്കെ വരുന്നത്, ഞാൻ വയറ് വലിക്കുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ നേരെ കൊടുന്ന് ഇത് വയറ് അത്ര നഷ്ടമൊന്നും വരില്ല, കാരണം ഇതിൽ കൊണ്ടുവരാൻ അത്ര അധികം ദൂരമൊന്നുമില്ല. നേരെ മറിച്ച് നമുക്ക് ഇതിലൊരു ബീമുണ്ടെങ്കിൽ, ഒരു കെട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലെ കൊണ്ടുവരായിരുന്നു. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ബീമായി, കാരണം സ്റ്റെയർ കേസ് ആയതുകൊണ്ട് അവിടെ കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇൻവെർട്ടർ നമ്മളിതിൻ്റെ താഴ്ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്, ഇൻവെർട്ടർ നേരെ ഇത് കാണുന്ന പോലെയുണ്ടോ, ഇതിൻ്റെ അടിയിൽ 8-4 ബോക്സ് കൊടുത്തിട്ട് അത് നേരെ കട്ട് ചെയ്ത് നേരെ ഡി ബിയിലേക്ക് കൊണ്ടുപോയി, അതിൻ്റെ വയറും നമുക്ക് ഇവിടെ ലാഭമായി കിട്ടി കേട്ടോ. അപ്പോൾ ഡി ബി വെക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ എവിടെ വയറ് ലാഭമായി കിട്ടുന്ന ഭാഗത്ത് നോക്കി കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി, ബേസിക്കായിട്ട് ഫുള്ളായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വയറ് വലിക്കുമ്പോൾ ഓരോ വയറായിട്ട് ഒന്നുകൂടി ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് ഒരു ബെഡ്റൂമിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്, ഇനി എന്തെങ്കിലും മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തു തരാം. അപ്പോൾ ഞാൻ അതിൽ സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ടില്ല, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കും. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കറക്റ്റ് രീതിയിൽ ഇങ്ങനെ വലിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബെഡ്റൂമിലേക്ക് വലിക്കേണ്ടത് 2-3 രീതിയിൽ, ഒരുപാട് രീതിയിൽ വയറിങ് നമുക്ക് വലിക്കാൻ പറ്റും. അതെങ്ങനെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ബെഡ്റൂമിൻ്റെ സെക്ഷൻ നമ്മൾ വിടുന്നത് 1.5 ആണ് ഇപ്പോൾ ഇടുന്നത്. ചിലപ്പോൾ ആ ബെഡ്റൂമിൽ ഒരുപാട് ലോഡുണ്ട്, ഇപ്പോൾ അത്യാവശ്യം വലിയ ബെഡ്റൂമാണ്, ഒരു 20 അടി സൈസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ 1.5 ഇടാൻ പറ്റില്ല, കാരണം അവിടെ ഒരുപാട് പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ എന്താവണം, അവിടെ 2.5 ഇടണം, സെക്ഷന് മാത്രം 2.5 ഇടണം. പിന്നെ ആ സൈസിലുള്ള ബെഡ്റൂമിലാണെങ്കിൽ അത്രയും എ സി ഉണ്ടാവും, അപ്പോൾ 2-2.5 എസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ 4 വയറിടണം, അപ്പോൾ അത് ഈക്വൽ. പിന്നെ വാട്ടർ ഹീറ്ററൊക്കെ വരികയാണെങ്കിൽ ഒക്കെ അതിനനുസരിച്ച് വയറിൻ്റെ എണ്ണം കൂടും, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പൈപ്പിൻ്റെ എണ്ണം അവിടെ ആ ബെഡ്റൂമിൽ സെക്ഷൻ കൂട്ടേണ്ടി വരും. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വീട്ടിൽ, വലിയ വീട്ടിലൊക്കെ 2 വെച്ചിട്ടാണ് ഒരു ബെഡ്റൂമിൽ നിന്ന് കൊണ്ടുവരുന്നത്, കാരണം അവിടെ ഏരിയ കുറച്ച് കൂടുതലുണ്ട്, കാരണം എ സി കാര്യങ്ങളൊക്കെ 2 എ സിയും കാര്യങ്ങളൊക്കെ വരികയാണെന്നുകൊണ്ടാണ് അവിടെ 2 ബെഡ്റൂമിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ബെഡ്റൂമിൽ നിന്ന് 2.5 സെപ്പറേറ്റ് ഒരു ലീഡിനും, ഇപ്പോൾ ഒരു ബെഡ്റൂമിൽ ഇപ്പോൾ ഇങ്ങനെ സ്വിച്ച് ബോർഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് 2.5 ഇടേണ്ട ആവശ്യം വരുന്നില്ല, 1.5 ഇട്ടാൽ മതി, കാരണം ഇവിടെ 2 വരുന്നുണ്ട്. ഇവിടെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഇൻവെർട്ടറിൻ്റെ ELCP വെക്കുന്ന കാര്യമാണ് ഈ വീട്ടിൽ പറയുന്നത് കേട്ടോ. കാരണം ഇൻവെർട്ടറിൽ ELCP വെക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഒറ്റ ഫേസ് വന്നാൽ മതി, കാരണം ആ ഫേസ് അവിടെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒഴിവായി പോകും, കാരണം ആ ഇൻവെർട്ടറിന് ELCP എന്തായാലും ഇപ്പോൾ വെക്കണം. കാരണം ഇനിയിപ്പോൾ KCB ഒരു വർഷം കൊണ്ട് ആ നിയമം കൊണ്ടുവരും, 2 ELCP വെക്കണം എന്നുള്ളൊരു നിയമം കൊണ്ടുവരും. അപ്പോൾ നമ്മൾ പഴയ വയറിങ് ചെയ്തതൊക്കെ രണ്ടാമത് റീവയറിങ് ചെയ്യേണ്ടി വരും, കാരണം നിയമമല്ല അത് ഇപ്പോൾ വരുന്ന പറയും. കാരണം ഇൻവെർട്ടറിന് ഷോക്ക് അടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട്, അപ്പോൾ അത് ഒഴിവാൻ വേണ്ടിയിട്ടാണ് 2 ELCP വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ആ 2 ELCP വെച്ച് ചെയ്യേണ്ട ഒരു മോഡലാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ 2 ന്യൂട്രും വരുന്നുണ്ട്, കാരണം ഇൻവെർട്ടറിൻ്റെ ഫേസ് ന്യൂട്രും അതേപോലെ KCB ഫേസ് ന്യൂട്രും ഈ സ്വിച്ച് ബോർഡിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഇതിൽ വരുമ്പോഴും അതേ സെയിം തന്നെയാണ്, കാരണം ഇവിടെ ഇൻവെർട്ടറിൻ്റെയും KCB ഫേസ് ന്യൂട്രും വരുന്നുണ്ട്. കാരണം ഇവിടെ KCB ഫേസ് ന്യൂട്ര് പറയുന്നത് നമ്മളിതിൻ്റെ മുകളിൽ അവിടെ AC വെക്കുന്നത്, ആ ACയിലേക്ക് വരുന്ന ഫേസ് ന്യൂട്രാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ACയുടെ സ്വിച്ച് അവിടെ വരുന്നത് കേട്ടോ, കാരണം ഈ സൈഡിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ഇവിടെ താഴെക്കൂടി ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഇവിടെ സ്വിച്ച് വരുമ്പോൾ താഴെക്കൂടി വെട്ടിക്കൊടുത്തിട്ട് നേരെ കട്ട് ചെയ്ത് ഇട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടി ക്ലിയറായി പറഞ്ഞുതരാമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ടൈം കാരണം കൊണ്ട് നമുക്ക് അത് പെട്ടെന്ന് പറ്റുന്നില്ല. ഞാൻ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ക്ലിയറായിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്നുമില്ല, അതേ അത്ര ഉള്ളൂ, വലിയ ആനത്ര കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വയറ് വലിക്കുന്ന സമയത്ത് ഒക്കെ സിമ്പിളാണ്, കുറച്ച് ക്ഷമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇനി ഒരു 3-4 വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി പ്രാക്ടിക്കലായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഇതിലിപ്പോൾ ഇൻവെർട്ടറിൻ്റെ RCB ഉള്ള കാരണം കൊണ്ടാണ് കുറച്ച് കൺഫ്യൂഷൻ വരിക, കാരണം അവർക്ക് 2 വരണം, 2 വരണം, പിന്നെ അതേപോലെ മാസ്റ്റർ, അതൊക്കെ പാടെ കൺഫ്യൂഷനാകും. അപ്പോൾ അതാണ് ഒക്കെപ്പാട് ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പം ഇനി അടുത്തതിൽ ഞാൻ ഫുള്ള് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം, ഇതിലേക്ക് എത്ര വയർ വരുന്നുണ്ട്, DB യിൽ നിന്ന് അത്ര വയർ പോകുന്നുണ്ട്. ചെറിയൊരു വീടൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ 3-phase വീടായതുകൊണ്ട്
കൺഫ്യൂഷൻ ആട്ടോ. അപ്പം ഞാൻ എന്തായാലും വീഡിയോ നീട്ടിക്കൊണ്ടുവന്നില്ല, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ പറ്റി തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്.